മലക്കോട്ടെ വാലുവിന്റെ ടീസർ ഇപ്പോഴും ട്രെൻഡിംഗ് നമ്പർ വൺ ആയാണ് യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ടീസറിന് വലിയ പ്രശ പ്രശംസ നേടി. അതിനൊപ്പം തന്നെ അന്യഭാഷയിലുള്ള വലിയ താരങ്ങളും പ്രമുഖരുമൊക്കെ ടീസർ ഷെയർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എത്തിയത് കൗതുകമായി. എന്നാൽ മലയാള സിനിമയിലെ പ്രമുഖരാരും മോഹൻലാലിന്റെ മലക്കോട്ടെ വാലുവിന്റെ ടീസർ ഷെയർ ചെയ്ത് കണ്ടതുമില്ല. ഇതൊരു കൗതുകമായി മാറുകയും ചെയ്തു. 24 മണിക്കൂറിൽ ടീസറിന് എത്ര വ്യൂ കിട്ടി എന്നതാണ് പിന്നീട് ആരാധകരുടെ ഏറ്റവും വലിയ കൗതുകം. അതവർ പറഞ്ഞുകൊണ്ട് വലിയൊരു വാക്പോര് തന്നെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നുണ്ട്. അവരുടെ ഇഷ്ടതാരങ്ങൾ അവരുടെ ഏറ്റവും വലിയ സിനിമകൾക്ക് ലഭിച്ച ടീസറിന്റെ വ്യൂ കൗണ്ട് അനുസരിച്ച് ഉള്ള ഒരു തർക്കം. 24 മണിക്കൂറിൽ എത്ര പേർ കണ്ടു എന്നത്, 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ 7 മില്യന് അടുത്ത് മലക്കോട്ടെ വാലിബന്റെ ടീസർ കൗണ്ട് എത്തിയിരുന്നു. അതിനു മുമ്പുള്ളത് കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിന്റെ 24 മണിക്കൂർ ടീസർ വ്യൂ കൗണ്ട് 7.7 മില്യൻ ആണ്. അതിനെ മറികടക്കുമോ എന്നതൊക്കെയാണ് ആരാധകർ നോക്കിക്കാണുന്നത്. തൊട്ടു പിന്നാലെ ഒരു അഡാർ ലവ്, CBI 5, ദ ബ്രെയിൻ, ഭീഷ്മപർവം എന്നീ ചിത്രങ്ങളുടെ ടീസർ കൗണ്ടുകളും ഒക്കെ മറികടന്നാണ് മലക്കോട്ടെ വാലിബൻ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും പല ചിത്രങ്ങളും എത്തി വലിയ വ്യൂ കൗണ്ട് രേഖപ്പെടുത്താറുണ്ട്. മലക്കോട്ടെ വാലിബനും അത് സാധിച്ചു എന്നതാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും അവസാനം ഒഫീഷ്യലായി ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അണിയറ പ്രവർത്തകർ തന്നെ വന്നത് കൗതുകരമായി. സരിഗമയായിരുന്നു മലക്കോട്ടെ വാലിബന്റെ ടീസർ പുറത്തുവിട്ടത്. അവരുടെ സരിഗമ മലയാളം യൂട്യൂബ് ചാനലിലൂടെ എത്തിയ ടീസർ റിയൽ ടൈമിൽ 24 മണിക്കൂർ കഴിയുമ്പോൾ 9.7 മില്യൺ കാഴ്ചക്കാരെയാണ് നേടിയത്. റിയൽ ടൈം കൗണ്ട് പുറത്തുവിട്ടുകൊണ്ട് ആരാധകരെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ആരാധകർക്ക് എന്ത് വേണം? കൂടാതെ ആരാധകർ റിയൽ ടൈം അല്ലാതെ തന്നെ പല റെക്കോർഡുകളും തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിനു മുമ്പേ തന്നെ എത്തി. മലക്കോട്ടെ വാലുവിന്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ടീസർ 24 മണിക്കൂർ കഴിയുമ്പോൾ 8.26 മില്യൺ കാഴ്ചക്കാരെയാണ് യൂട്യൂബിൽ നിന്നും മലക്കോട്ടെ വാലുവിന്റെ ടീസർ സ്വന്തമാക്കി കഴിഞ്ഞത്. 8 മില്യൺ കാഴ്ചക്കാരെ സ്വന്തമാക്കിയ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാധകർ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തി. ട്രേഡ് അനലിസ്റ്റുകൾ അടക്കം പ്രമുഖർ ഇത് പങ്കുവയ്ക്കുകയും ചെയ്തു കഴിഞ്ഞു. റെക്കോർഡ് സൃഷ്ടിച്ചു എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞു. മലയാളത്തിന്റെ പുതിയ റെക്കോർഡ് ഇതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പങ്കുവച്ചതും. മലയാളത്തിന്റെ കിങ് തിരിച്ചു വന്നിരിക്കുന്നു, അതും ഒരു സ്റ്റൈലിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ കാര്യങ്ങൾ അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് മറ്റൊരു കൗതുകം. അപ്പോഴാണ് അണിയറ പ്രവർത്തകർ തന്നെ ഒഫീഷ്യൽ റിയൽ കൗണ്ട് പുറത്തുവിട്ടുകൊണ്ട് എത്തിയതും. മോഹൻലാലിന്റെ തീപാർന്ന ഡയലോഗുമായി ടീസർ എത്തിയതോടെ മലക്കോട്ടെ വാലുവിന്റെ ആവേശം ഇരട്ടിയായിരിക്കുകയാണ് ആരാധകരെ. ടീസറിനെ കുറിച്ച് പ്രശംസിച്ചും ടീസറിന്റെ വിശദാംശങ്ങൾ വിശദീകരിച്ചും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയതും. ടീസറിൽ വൻ പ്രതീക്ഷയാണെന്ന് മോഹൻലാൽ പറയുകയുണ്ടായി. മലക്കോട്ടെ വാലുവൻ എന്ന തന്റെ സിനിമയുടെ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീര കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ദൃശ്യം ഈ ടീസറിൽ കാണാനാകും എന്നാണ് മോഹൻലാൽ പ്രതീക്ഷ പങ്കുവച്ചത്. ആ പ്രതീക്ഷ വെറുതെ ആയിട്ടില്ല. ഗംഭീരമായി മേക്കിംഗ് നടത്തിയിട്ടുണ്ടെന്ന് കാണിക്കുന്ന രീതിയിലാണ് ടീസറും വന്നിരിക്കുന്നത്. ഇതിന്റെ വലിയ കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും. നായകൻ, ആമേൻ എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ച PS റഫീഖാണ് മലക്കോട്ടെ വാലുവിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാലിന്റെ മലക്കോട്ടെ വാലുവൻ സിനിമയുടെ ടീസർ പുറത്തെത്തുമ്പോൾ ലിജു ജോസ് പലിശ്ശേരി സംസാരിക്കുന്നത് സ്വന്തം കഴിവിലെ വിശ്വാസം അർപ്പിച്ചാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ കഥ അന്തിമമാക്കുന്ന പ്രക്രിയ അടുത്ത വലിയ ഹിറ്റ് സൃഷ്ടിക്കുന്നതിനുള്ള സമ്മർദ്ദത്തിൽ നിന്നല്ല, അതൊരു സ്വാഭാവിക പുരോഗതിയാണ്. മലക്കോട്ടെ വാലുവൻ എന്ന ഒരു സിനിമയുടെ അടിസ്ഥാന ആശയം എന്നതിൽ എന്നിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മുളച്ചു തുടങ്ങി, പിന്നീട് പരിണമിച്ചു. സമഗ്രമായ ഇതിവൃത്തമായി റഫീഖിനെ പോലെയുള്ള ഒരു എഴുത്തുകാരൻ ആ സിനിമാ ലോകം വികസിപ്പിച്ചെടുത്തു. പിന്നെ ലാലേട്ടൻ ആ സിനിമയിൽ കഥാപാത്രത്തിന് അനുയോജ്യനാണെന്ന് തോന്നി എന്നും ലിജു ജോസ് പല്ലിശ്ശേരി പറയുന്നു. മോഹൻലാലുമായി ദീർഘകാല പരിചയം ഉള്ളതിനാൽ സിനിമയിലേക്ക് കടക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ നായകവേഷത്തിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചുവെന്ന് നിർമ്മാതാവ് ശുഭു ബേബി ജോൺ വ്യക്തമാക്കി. ലിജോ എന്ന പ്രതിഭാധനായ ഒരു സംവിധായകൻ മോഹൻലാലിനൊപ്പം കൈകോർക്കുമ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു എന്റർടൈനർ തീർച്ചയായും പ്രതീക്ഷിക്കാമെന്നും ശിബു ബേബി ജോൺ വ്യക്തമാക്കുന്നു. ഛായാഗ്രഹണം മധു നീലകണ്ഠനാണ്, സംഗീതം പ്രശാന്ത് പിള്ളയുമാണ്. മലക്കോട്ടെ വാലുമല്ലിലെ നായകൻ മോഹൻലാലിന്റെ കഥാപാത്രം എത്തരത്തിലുള്ളതാകും എന്നതിന്റെ കൗതുകം ഇനിയും ബാക്കിയാണ്. മോഹൻലാലിന് പുറമെ സൊണാലി കുൽക്കർണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളായി ഹരീഷ് പെരിഡി, കഥാനന്ദി, ഡാനിഷ് സെയ്ത്ത്, മണികണ്ഠൻ ആർ ആചാരി, ഹരിപ്രശാന്ത് വർമ്മ, രാജീവ് പിള്ള, സുചിത്ര നായർ എന്നിവരും മലക്കോട്ടെ വാലുവനിൽ ഉണ്ടാകും. മലക്കോട്ടെ വാലുവൻ 2024 ജനുവരി 25 പ്രദർശനത്തിന് എത്തുകയാണ്.